കരിപ്പൂർ വിമാനത്താവളത്തിന്റെ വികസനത്തിനായി ഏറ്റെടുക്കുന്ന ഭൂമിയിൽ റൺവേ നിർമ്മിച്ചു നൽകണമെന്ന നിർദ്ദേശം പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാരിനെ സമീപിക്കുമെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ. റൺവേ നിർമ്മാണം സംസ്ഥാനത്തിന്റെ ചുമതലയിൽ വരില്ലെന്ന് കേന്ദ്ര സർക്കാരിനെ ബോധ്യപ്പെടുത്തുമെന്നും റൺവേ വികസനം വേഗത്തിൽ പൂർത്തിയാക്കലാണ് ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു. കരിപ്പൂർ റൺവേ വികസനത്തിനായി റൺവേയുടെ കിഴക്ക് പടിഞ്ഞാറ് ഭാഗങ്ങളിലായി 18.5 ഏക്കർ ഭൂമി ഏറ്റെടുക്കാനാണ് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചത്. കേന്ദ്ര വ്യോമയാന മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു സർക്കാർ നടപടി. എന്നാൽ ഭൂമി ഏറ്റെടുക്കൽ നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നതിനിടെ കേന്ദ്ര സർക്കാർ പുതിയൊരു നിർദ്ദേശം കൂടി നൽകിയെന്നാണ് മന്ത്രി പറയുന്നത്. ഭൂമി ഏറ്റെടുത്ത് റൺവേക്ക് അനുസൃതമാക്കി മാറ്റി നൽകണമെന്ന് കേന്ദ്രം ഇപ്പോൾ ആവശ്യപ്പെട്ടു എന്നും മന്ത്രി പറഞ്ഞു. കേന്ദ്ര ഗവൺമെന്റ് മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യം റൺവേ നിർമ്മിച്ച് നൽകണം എന്നാണ് കേരള ഗവൺമെന്റ്. അപ്പോൾ കേന്ദ്രത്തിൻ്റെ നേരിട്ടുള്ള കൺട്രോളിലുള്ള ഒരു സംഭവമാണ്. അതിൽ നമ്മൾ നിർമ്മിച്ച് നൽകുക എന്നുള്ളത് എങ്ങനെ സാധ്യമാവുന്നുള്ളതാണ് നമ്മൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. സാധ്യമായ കാര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് ഭാഗത്തുനിന്നുണ്ടാവും. സ്ഥലമേറ്റെടുക്കാൻ നൽകുന്ന കാര്യത്തിൽ നമുക്കൊരു മടിയുമില്ല. നിശ്ചിത സമയത്തിനുള്ളിൽ തന്നെ അവരാവശ്യപ്പെട്ട സ്ഥലം നൽകാൻ ഗവൺമെൻറ് തയ്യാറാണ്. ആ കാര്യങ്ങളെല്ലാ നടപടിക്രമങ്ങളും ഇപ്പോൾ പൂർത്തീകരിച്ചതാണ്. നമ്മൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ചുമതലപ്പെടുത്തിയ ആളുകൾ പരിശോധന നടത്തി അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ നൽകി. നമ്മുടെ ചീഫ് സെക്രട്ടറി ഇതുമായി ബന്ധപ്പെട്ട് നിരവധി യോഗങ്ങൾ ഇപ്പോൾ നടത്തിക്കഴിഞ്ഞു. അപ്പോൾ ആ കാര്യങ്ങളിലൊന്നും നമ്മളൊരു കുറവും വരുത്തിയിട്ടില്ല. പുതിയ ആവശ്യത്തിൻ്റെ കാരണം വ്യക്തമല്ലെന്നും കേന്ദ്ര സർക്കാരിനെ സംസ്ഥാന ഗവൺമെൻറ് നിലപാട് ബോധ്യപ്പെടുത്തുമെന്നും മന്ത്രി പറഞ്ഞു. ഭൂമി ഏറ്റെടുക്കലിനുള്ള സർവേക്കിടെ റൺവേയുടെ കിഴക്കേ ഭാഗമായ ഞെടിയിരിപ്പ് വില്ലേജിൽ പ്രദേശവാസികളുടെ പ്രതിഷേധമുയർന്നിരുന്നു. ഇതോടെയാണ് നേരത്തെ നിശ്ചയിച്ച പ്രദേശങ്ങളിൽ മാറ്റം വരുത്താനുള്ള തീരുമാനം. ചോലമ്മാട് പള്ളിപ്പാറ ജുമാ മസ്ജിദ്, ഇതോടനുബന്ധിച്ചുള്ള ഖബറിസ്ഥാൻ, PWD കീഴിലെ എയർപോർട്ട്, യൂണിവേഴ്സിറ്റി റോഡ് തുടങ്ങിയ പ്രദേശങ്ങൾ ഏറ്റെടുക്കലിൽ നിന്ന് ഒഴിവാക്കും. ഇപ്പോൾ നിശ്ചയിച്ച പ്രകാരം റൺവേ വികസനം പൂർത്തിയാക്കിയാൽ തന്നെ കരിപ്പൂരിൽ വലിയ വിമാന സർവീസ് പുനരാരംഭിക്കുമെന്നാണ് വിലയിരുത്തൽ. 24 മലപ്പുറം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.